ഈ ഒരു ലെസണിൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എർത്തിന്റെ ഇന്റീരിയർ സ്ട്രക്ചറിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞു എന്താണ്, ബേസ്ഡ് ഓൺ കോമ്പോസിഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്തത്, ബേസ്ഡ് ഓൺ കോമ്പോസിഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്. അതേതൊക്കെയായിരുന്നു, ക്രസ്റ്റ് അല്ലെ, മാൻഡിൽ അല്ലെ, കോർ, ഈ മൂന്നെണ്ണാണ് നമ്മൾ ഫസ്റ്റ് ഇതിൽ എർത്തിന്റെ ഇന്റീരിയർ സ്ട്രക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ, എർത്തിന്റെ ഇന്റീരിയർ സ്ട്രക്ചറിന് നമുക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അതായത് നമ്മൾ ഏതൊക്കെ എലമെന്റ്സ് ആണ് എർത്തിൽ എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി അല്ലെ. ഇപ്പൊ സിയാൽ, കോൺസെപ്റ്റ് ഓഫ് സിയാൽ പഠിച്ചു അല്ലെ. പിന്നെ നമ്മൾ എന്താണ്, അൾട്രാമാഫിക് കോമ്പോസിഷൻ, മാൻഡിൽ അൾട്രാമാഫിക് കോമ്പോസിഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മളെ നിക്കല് അയൺ ഒക്കെയാണ് നമ്മുടെ കോറിൽ കാണപ്പെടുന്നത് അല്ലെ. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അത് ലെയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മള് എർത്തിന്റെ ഭൗതികമായിട്ടുള്ള സവിശേഷതകൾ, എർത്തിന്റെ അടിയിലേക്ക് നമ്മൾ അതിന്റെ കേന്ദ്രത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സവിശേഷതകൾ എന്തൊക്കെയാണ്, അതിനടിസ്ഥാനമാക്കി നമുക്ക് എന്ത് ചെയ്യാം, എർത്തിന്റെ ഇന്റീരിയറിന് നമുക്ക് ആറ് ലെയറുകളായിട്ട്, ആറ് പാളികളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തരംതിരിക്കാം. ഓക്കെ, ഒന്നാമത്തത് ഏതാണ്, ലിത്തോസ്ഫിയർ. രണ്ടാമത്തത് ആസ്തനോസ്ഫിയർ. മൂന്നാമത്തത് അപ്പർ മീസോസ്ഫിയർ. ദെൻ നാലാമത്തത് ലോവർ മീസോസ്ഫിയർ. ദെൻ അഞ്ചാമത്തത് ഔട്ടർ കോർ. ദെൻ ആറാമത്തത് ഇന്നർ കോർ. ഇങ്ങനെ ആറ് ഡിവിഷനുകളാണ് നമുക്കുള്ളത്. ഓക്കെ, വീണ്ടും ഞാൻ പറയുകയാണ്, എക്സാമിന് ചോദിക്കുന്ന ഭാഗങ്ങളാണ്. അതായത് എക്സാമിന് ചോദിക്കുമ്പോൾ കുട്ടികൾ എപ്പോഴും തെറ്റിക്കുന്ന ഭാഗമാണ്, എർത്തിന്റെ എന്താണ് അതിന്റെ കെമിക്കൽ കോമ്പോസിഷന്റെ അടിസ്ഥാനത്തിലുള്ള ഡിവിഷൻ ചോദിച്ചാൽ അത് ക്രസ്റ്റ്, മാൻഡിൽ, കോർ ആണ്. ഇവിടെ നിങ്ങളോട് ചോദിക്കുക എർത്തിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന്റെ അടിസ്ഥാനത്തിലുള്ള ലെയർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചാൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓർത്ത് വെക്കുക, അത് ലിത്തോസ്ഫിയർ, ആസ്റ്റനോസ്ഫിയർ, അപ്പർ മീസോസ്ഫിയർ, ലോവർ മീസോസ്ഫിയർ, ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ. ഇവിടെ നിങ്ങൾ ക്രസ്റ്റ്, മാൻഡിൽ, കോർ എന്ന് എഴുതേണ്ട ആവശ്യമില്ല. അങ്ങനെ എഴുതിയാൽ ആ ഒരു എന്താണ് ആൻസർ തെറ്റായിരിക്കും. അപ്പൊ ഫിസിക്കലി ചോദിച്ചാൽ ആ ഫിസിക്കൽ ഡിവിഷൻ ആണ് ഇത്. ഓക്കെ, ദെൻ കെമിക്കൽ ആയിട്ട് ചോദിച്ചാൽ അത് ക്രസ്റ്റ്, മാൻഡിൽ, കോർ, അവിടെ മൂന്ന് ലെയറേ ഉള്ളൂ. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഓർത്ത് വെക്കാം, നമ്മളെ ഭൂമിയുടെ സർഫസിൽ നിന്ന് താഴോട്ട് വരുമ്പോഴുള്ള ഓർഡർ ആണ്. ഫസ്റ്റ് കാണുന്ന ലെയർ ലിത്തോസ്ഫിയർ, അത് കഴിഞ്ഞിട്ട് രണ്ടാമതായിട്ട് ആസ്റ്റനോസ്ഫിയർ, അത് കഴിഞ്ഞിട്ട് മൂന്നാമതായിട്ട് അപ്പർ മീസോസ്ഫിയർ, നാലാമതായിട്ട് ലോവർ മീസോസ്ഫിയർ, അഞ്ചാമതായിട്ട് ഔട്ടർ കോർ, ആറാമതായിട്ട് എന്താണ് നമ്മുടെ ഇന്നർ കോർ. അപ്പൊ നമ്മുടെ ഭൂമിയുടെ സർഫസിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ അതിന്റെ ഓർഡറിലാണ്. അപ്പൊ ഈ ഓർഡർ ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ലിത്തോസ്ഫിയറിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ലിത്തോസ്ഫിയർ എന്ന് പറയുന്ന ലെയറിനാണ്. അപ്പൊ നമുക്കറിയാം ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് എർത്തിന്റെ ഔട്ടർ ലെയറാണ്. അതായത് എർത്തിന്റെ മുകൾ ഭാഗമാണെന്ത് നമ്മള് അല്ലെ, എർത്തിന്റെ ഏറ്റവും മുകൾ ഭാഗമുള്ള ഈ ഒരു പാളിയാണെന്ത് നമ്മുടെ ലിത്തോസ്ഫിയർ. അപ്പം എർത്ത് നമ്മളൊരു സ്ഫിയർ ആണ്, അതിന് നമ്മളൊരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തു എന്ന് വിചാരിക്കാം അല്ലെ. അതിന്റെ മുകൾ ഭാഗമായിട്ട് കാണപ്പെടുന്ന ഈ ഒരു ലെയറാണ് നമ്മളെ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് ഈ ഒരു ലെയറാണ്. ഓക്കെ, നമുക്ക് നോക്കാം, എർത്തിന്റെ മുകൾ ഭാഗമുള്ള പാളിയാണ് നമുക്ക് മനസ്സിലായില്ലേ. ഇറ്റ് കണ്ടെയ്ൻസ് ദ ക്രസ്റ്റ് ആൻഡ് അപ്പർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ മാൻഡിൽ ആൻഡ് ഈസ് ഡിവൈഡഡ് ഇൻ ടു മൂവിങ് സെക്ഷൻ കോൾഡ് ടെക്ടോണിക് പ്ലേറ്റ്സ്. ഈ ലിത്തോസ്ഫിയറിനെ നമുക്ക് ടെക്ടോണിക് പ്ലേറ്റ്സ് എന്നും വിളിക്കുന്നുണ്ട്. ഓക്കെ, ലിത്തോസ്ഫിയറിനെ നമുക്ക് എന്ത് ചെയ്യാം, ടെക്ടോണിക് പ്ലേറ്റ്സ് എന്നും വിളിക്കാം. അതായത് ഫലകങ്ങൾ അല്ലെ, ചലിക്കുന്ന ഫലകങ്ങൾ, ഭൂമിയുടെ ചലിക്കുന്ന ഫലകങ്ങൾ എന്നറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അതായത് ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമ്മളെ ക്രസ്റ്റ് അല്ലെ, നമ്മൾ കെമിക്കൽ ക്ലാസിഫിക്കേഷനിൽ പഠിച്ചിരുന്നു ക്രസ്റ്റ് അല്ലെ. അപ്പൊ ആ ക്രസ്റ്റും നമ്മുടെ മാൻഡലിന്റെ അപ്പർ മോസ്റ്റ് പോർഷൻ ആയിട്ടുള്ള ഭാഗം, മാൻഡലിന്റെ അപ്പർ പോർഷനും പാടെ ഉൾപ്പെടുന്ന ഭാഗമാണ് നമ്മളെ എന്ത്, ലിത്തോസ്ഫിയർ. അപ്പൊ ക്രസ്റ്റും മാൻഡലിന്റെ എന്താണ് അപ്പർ മോസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും മുകൾ ഭാഗവുമായിട്ട് ഉൾപ്പെടുന്ന ഭാഗമാണ് എന്ത്, നമ്മുടെ ലിത്തോസ്ഫിയർ. ഓക്കെ, ഞാൻ ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കാം. ഓക്കെ, കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, ഇപ്പൊ നമ്മള് ഇവിടുന്ന് ഒരു പോർഷൻ നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ട് മാറ്റി വരയ്ക്കാണ്, കേക്ക് ഒക്കെ കട്ട് ചെയ്ത മാതിരി നമ്മൾ എടുത്ത് നമ്മൾ വരയ്ക്കാൻ വിചാരിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ കെമിക്കൽ ഡിവിഷനിൽ നമ്മൾ എന്താണ് ഏറ്റവും തിന്നസ്റ്റ് ലെയർ നമ്മൾ ക്രസ്റ്റ് പഠിച്ചിരുന്നു അല്ലെ. ഓക്കെ, ദെൻ അടുത്ത വലിയ കൂടുതൽ വോളിയം ഉള്ളതാണ് മാൻഡിൽ അല്ലെ, അടുത്തതാണ് എന്ത്, കോർ. ഓക്കെ, ഇവിടുന്ന് ഞാൻ ഇതിനെ ഇങ്ങോട്ട് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ആക്കിയിട്ട് ഞാൻ വരയ്ക്കുകയാണ്. അപ്പൊ ഈ ക്രസ്റ്റും ഈ മാൻഡിൽ ഇതാണ് ക്രസ്റ്റ്, ഏറ്റവും തിന്നസ്റ്റ് ലെയർ ആണ് ക്രസ്റ്റ്. ഞാൻ വേറെ കളർ നോക്കട്ടെ. ഓക്കെ,
അപ്പൊ ഇതിന്റെ ഏറ്റവും തിന്നസ്റ്റ് ലെയർ ആയിട്ടുള്ള ഈ ഭാഗമാണ് ക്രസ്റ്റ് അല്ലെ. അപ്പൊ ക്രസ്റ്റിന്റെയും നമ്മളെ ഇതുവരെ മാന്റിൽ ഏകദേശം ഇതുവരെ കിടക്കുന്നുണ്ട് അല്ലെ, 2900 കിലോമീറ്റർ വരെയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോ ഇതിന്റെ ഏറ്റവും മുകൾ ഭാഗത്തുള്ള കുറച്ച് പ്രദേശം, മാന്റിലിന്റെ കുറച്ച് പ്രദേശം പാടെ അടങ്ങിയിരിക്കുന്ന ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ഒരു റിജിഡ് ആയിട്ടുള്ള ഈ ഒരു ഭാഗം, ഓക്കെ, ഫിസിക്കലി എന്താണ് ഇത്, ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, ഒരു മൂവിങ് പ്ലേറ്റ്സ് ആയിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു ഒരു ലെയർ ആയിട്ട് നമ്മൾ ഇതിനെ പരിഗണിക്കുന്നു. ഓക്കെ, ഈ ഒരു ലെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ക്രസ്റ്റും അപ്പർ മോസ്റ്റ് മാന്റലും ഉൾപ്പെടുന്ന ഒരു മൂവിങ് സെക്ഷനെയാണ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എന്താണ് ടെക്ടോണിക് പ്ലേറ്റ്സ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഫലക സിദ്ധാന്തമൊക്കെ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെക്ടോണിക് പ്ലേറ്റ് ആയിട്ടും നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുന്നത്, അതായത് നമ്മളെ കോണ്ടിനൻസ് ഒക്കെ ഇന്ന് കാണുന്ന ഒരു അവസ്ഥയിലേക്ക് മൂവ് ആയിട്ട് വരാനൊക്കെ കാരണം ഈ പ്ലേറ്റ്സിന്റെ മൂവ്മെന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു തിയറിയാണ് ടെക്ടോണിക് പ്ലേറ്റ് തിയറി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പൊ നമ്മളെ ക്രസ്റ്റും അല്ല സോറി ആ യെസ് ക്രസ്റ്റും നമ്മളെ അപ്പർ മോസ്റ്റ് മാന്റലിന്റെ ഭാഗവും പാടെ അടങ്ങിയിരിക്കുന്ന ഈ ഒരു സിംഗിൾ യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്. ഫിസിക്കലി ഇത് സിംഗിൾ യൂണിറ്റ് ആണ്, എന്നാൽ കെമിക്കലി എന്താണ് ഇത് ഡിഫറെന്റ് ആണ്. കാരണം ക്രസ്റ്റിന്റെ കെമിക്കൽ കോമ്പോസിഷൻ വേറെയാണ്, മാന്റലിന്റെ വേറെയാണ്. ഓക്കെ, അപ്പൊ അത് ഡിഫറെന്റ് ആണ്, പക്ഷെ നമ്മൾ ഫിസിക്കലി എന്താണിത് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് നിലകൊള്ളുന്നത് കൊണ്ട് നമ്മൾ ഇതിനെ ഒരു ലെയർ ആക്കി നമ്മൾ മാറ്റി വെച്ചു. അതാണ് നമ്മുടെ ലിത്തോസ്ഫിയർ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്ത ലിത്തോസ്ഫിയറിന്റെ ചില ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ദ ലിത്തോസ്ഫിയർ ഈസ് എൻറ്റയർലി സോളിഡ് ആണ്. ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്, മുഴുവനായിട്ടും ഖരരൂപത്തിലാണ്, സോളിഡ് ആണ്, ഖരമാണ്, ഖരാവസ്ഥയിലാണ്. ഓക്കെ, ദെൻ ഖരാവസ്ഥയിലാണെങ്കിലും ഇതൊരു റിജിഡ് ലെയർ ആണ്. അതായത് ഖരം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, റിജിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് റിജിഡിറ്റി, അതായത് ഒരു കാഠിന്യമുള്ള അല്ലെങ്കിൽ ഒരു ഉറച്ച അല്ലെ, ഒരു എന്താണ് ഫ്ലെക്സിബിൾ അല്ലാത്ത. ഓക്കെ, നമ്മൾ ഫ്ലെക്സിബിൾ എന്നൊക്കെ പറയില്ല, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട്, ഓക്കെ, അതിന്റെ വിപരീതമായിട്ട് നമ്മൾ പറയില്ല, റിജിഡ് ആണ്, ഒരു വഴക്കമില്ലാത്ത എന്നൊക്കെ രീതിയിൽ, ഒരു വഴക്കമില്ലാത്ത അല്ലെങ്കിൽ ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു പാളിയാണ് എന്ത് നമ്മുടെ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. എക്സെപ്റ്റ് അല്ലെ, പക്ഷെ അവിടെ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട് നോക്കാം. എക്സെപ്റ്റ് വേർ ദർ സോൺ ഓഫ് മാഗ്മ ബിനീത് ദ വോൾക്കാനോ, അതായത് നമുക്കറിയാം നമ്മുടെ സർഫസിലേക്ക് അല്ലെ, നമ്മുടെ ഭൂമിയുടെ സർഫസിലേക്ക് എന്ത് ചെയ്യും, വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടാവും അല്ലെ, അതായത് കളർ മാറ്റിട്ട് ഓക്കെ, നമ്മുടെ അല്ലെ മാഗ്മ ഭൂമിയുടെ അടിയിൽ നിന്നും വന്നിട്ട് ഇതാ അല്ലെ ലാവയായിട്ട് അല്ലെ ഇറപ്ഷൻ, വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ലിത്തോസ്ഫിയർ, ഇതൊക്കെ നമ്മുടെ ലിത്തോസ്ഫിയറിന്റെ ഭാഗങ്ങളാണല്ലോ. അപ്പൊ ഇങ്ങനെ നമ്മുടെ മാഗ്മ വരുന്ന ഭാഗങ്ങളിൽ അല്ലെ, മാഗ്മ വരുന്ന ഭാഗങ്ങളിലൊക്കെ എന്തായിരിക്കും, ഒരു പാർഷ്യലി ഒരു മെൽറ്റിംഗ് ഉള്ള ആ ലെവലായിരിക്കും. അപ്പൊ അവിടെ കുറച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ എന്താണ് മാഗ്മയുടെ പ്രസൻസ് അല്ലാത്ത സ്ഥലങ്ങളിൽ എല്ലാം ലിത്തോസ്ഫിയർ എന്താണ് റിജിഡ് സ്വഭാവമാണ് അല്ലെങ്കിൽ ഒരു റിജിഡ് പ്രോപ്പർട്ടിയാണ്, അതായത് ഫുള്ളി ഒരു ഖരരൂപത്തിലാണ് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്, ദ വോളിയം ഓഫ് മോൾട്ടൺ റോക്ക് ഇൻ ദ ലിത്തോസ്ഫിയർ ഈസ് ടൈനി ഫ്രാക്ഷൻ, ലെസ് ദാൻ 0.1% ഓഫ് വോളിയം ഓഫ് ദ എൻറ്റയർ ലിത്തോസ്ഫിയർ. ഓക്കെ, അതായത് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ലിത്തോസ്ഫിയറിൽ നമ്മുടെ മോൾട്ടൺ റോക്ക്, മോൾട്ടൺ റോക്ക് എന്ന് പറയുന്നത് നമ്മുടെ മാഗ്മ അല്ലെ, ഉരുകിയ ശിലകളാണ്. ആ ഇത്തരം മാഗ്മയുടെ പ്രസൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്, അതായത് ലെസ് ദാൻ 0.1% ഉള്ളൂ. അപ്പൊ നമ്മുടെ ടോട്ടൽ ലിത്തോസ്ഫിയറിന്റെ വോളിയം വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ എന്താണ് അവിടെ ഇവിടെ ആയിട്ട് വളരെ ചെറിയ രീതിയിൽ എന്ത് ചെയ്യുന്നുള്ളൂ, നമുക്ക് ഇത്തരം മോൾട്ടൺ റോക്കി മെറ്റീരിയൽസ് ഇവിടെ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഓർത്ത് വെക്കാം. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ലിത്തോസ്ഫിയറിന് എന്താണ് മുഴുവനായിട്ടും ഒരു റിജിഡിറ്റി അല്ലെങ്കിൽ ഒരു റിജിഡ് സ്വഭാവമാണ്, ഒരു റിജിഡ് ലെയറാണ്, ഒരു സോളിഡ് ലെയർ ആണെന്ന് ഓർത്ത് വെക്കുക. അതാണ് അതിന്റെ മെയിൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതായത് എക്സെപ്റ്റ് നമുക്ക് എന്താണ്, എവിടെയാണോ നമ്മളെ മാഗ്മ കാണുന്നത്, നമ്മുടെ വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടാവുമല്ലോ, ഇവിടെ വോൾക്കാനിക് ഇറപ്ഷൻ അതിന്റെ അടിയിൽ മാഗ്മ കാണുന്നത്, ഈ ഭാഗം എന്താണ് നമുക്ക് റിജിഡ് ആണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇതെന്താണ് പാർഷ്യലി എന്താണ് മെൽട്ട് ആയതുകൊണ്ട് നമുക്ക് ഇതൊരു റിജിഡ് ലെയർ എന്ന് പറയാൻ പറ്റില്ല ഈ ഭാഗത്ത്. അങ്ങനെ അല്ലാത്ത ഭാഗങ്ങളിലെല്ലാം ലിത്തോസ്ഫിയർ എന്താണ് റിജിഡ് സ്വഭാവമാണ് കാണിക്കുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ ആസ്തനോസ്ഫിയർ അടുത്ത ലെയർ ആണ്. അപ്പം നമ്മുടെ ലിത്തോസ്ഫിയർ കഴിഞ്ഞു, ഇനി അടുത്ത ലെയർ ആണെന്ത്, നമ്മുടെ ആസ്തനോസ്ഫിയർ അല്ലെ. ലിത്തോസ്ഫിയർ നമ്മൾ കഴിഞ്ഞു. ഓക്കെ, ദെൻ അടിയിലേക്ക് വരുന്ന ബാക്കി ചെറിയൊരു ലെയർ ആണെന്ത് ആസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. നോക്കാം നമുക്ക്, ബിനീത് ദ ലിത്തോസ്ഫിയർ is relatively weak and ductile layer of the mantle called asthenosphere. Okay.
അതായത് ലിത്തോസ്ഫിയർ കഴിഞ്ഞാൽ താഴെ സ്ഥിതി ചെയ്യുന്ന, ലിത്തോസ്ഫിയറിന് തൊട്ട് താഴെ സ്ഥിതി ചെയ്യുന്ന ലെയറാണെന്ത് ആസ്തിനോസ്ഫിയർ. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ഈ ഒരു ഗ്രേ കളർ കാണുന്നതാണെന്ത് നമ്മുടെ ലിത്തോസ്ഫിയർ. ഇത് കഴിഞ്ഞാൽ ഇതിന്റെ തൊട്ട് താഴെ കാണപ്പെടുന്ന ഭാഗമാണെന്ത് ആസ്തിനോസ്ഫിയർ. ഓക്കെ, അപ്പോ ലിത്തോസ്ഫിയർ കഴിഞ്ഞതിന് തൊട്ട് താഴെയാണ് എന്ത് നമ്മളെ ആസ്റ്റിനോസ്ഫിയർ കാണുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് അത്ര കാഠിന്യമൊക്കെ കുറവാണ്, ഇത് റിലേറ്റീവ്ലി വീക്ക് ആണ്. വീക്കും അതുപോലെ കുറച്ച് ഡെക്റ്റൈൽ എന്നാൽ ഒരു പ്ലാസ്റ്റിസിറ്റി ഒക്കെ ഉള്ള, അല്ലെങ്കിൽ ഒരു എന്താ ഒരു കുറച്ചൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ലെയർ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഒരു പ്ലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ലെയർ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോ മാൻഡലിന്റെ ആ ബാക്കി ഭാഗത്ത് തന്നെയാണ് ആരെ കാണപ്പെടുന്നത്, നമ്മുടെ ആസ്തിനോസ്ഫിയർ. അപ്പൊ മാൻഡലറിന് ഏകദേശം ഇത്രയേ ഉണ്ട് അല്ലെ. അപ്പൊ മാൻഡലിന്റെ കുറച്ച് ഭാഗം പാടെ നമുക്ക് താഴോട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ അപ്പർ മോസ്റ്റ് പോർഷൻ കഴിഞ്ഞ് കുറച്ചും പാടെ താഴേക്കായിട്ട് കാണുന്ന ഈ ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുന്നതാണെന്ത് നമ്മുടെ ആസ്തിനോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ യെസ്. അപ്പോ ആസ്റ്റിനോസ്ഫിയറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് അത് വളരെ വീക്കാണ്, അതായത് അത്ര ഹാർഡ് അല്ല. ഓക്കെ, അത് അതോടൊപ്പം എന്താണ് അതൊരു ഫ്ലെക്സിബിൾ ആണ്, ഒരു ഫ്ലെക്സിബിൾ ലെയർ ആണ്, ഒരു ഡക്റ്റൈൽ ലെയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ്, അങ്ങനെയാണെങ്കിലും വീക്ക് ആണെങ്കിലും അത് ഫ്ലെക്സിബിൾ ആണെങ്കിലും എന്താണ് ആസ്റ്റിനോസ്ഫിയറും എന്താണ് സോളിഡ് എന്നാണ് അതിന്റെ ആ ഒരു ഫോം എന്ന് പറയുന്നത്. സോളിഡ് സ്റ്റേറ്റിൽ തന്നെയാണ്, ഖരരൂപത്തിൽ തന്നെയാണ് എന്ത് ആസ്റ്റിനോസ്ഫിയറും കാണപ്പെടുന്നത്. പക്ഷെ അവിടെ എന്തല്ല, ലിക്വിഡ് ആയിട്ടുള്ള രൂപത്തിലൊന്നല്ല. ഓക്കെ, അതായത് ഫ്ലെക്സിബിൾ ആണ്, കുറച്ച് വീക്ക് ആണ്. നമ്മളെ ഏതിനപേക്ഷിച്ചിട്ട്, നമ്മുടെ ലിത്തോസ്ഫിയറിനെ അപേക്ഷിച്ച് കുറച്ച് ഫ്ലെക്സിബിളും കുറച്ച് വീക്ക് ആണ്. പക്ഷെ അത് അതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് എന്താണ്, അത് ഒരു ലിക്വിഡ് ആണെന്ന് നമ്മൾ അർത്ഥമാക്കരുത്. അത് ലിക്വിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ദ്രാവക രൂപത്തിലുള്ള ഒരു ലെയർ അല്ല, അതും സോളിഡ് ഖരരൂപത്തിലുള്ള ഒരു ലെയർ തന്നെയാണ്. ഓക്കെ, ദെൻ ദ ആസ്റ്റിനോസ്ഫിയർ ഈസ് ദ പ്രൈമറി സോഴ്സ് ഓഫ് മോസ്റ്റ് മാഗ്മ. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്, നമ്മുടെ ഈ ആസ്റ്റിനോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ് ഒരു വീക്ക് ആണ് അല്ലെങ്കിൽ ഒരു ഫ്ലെക്സിബിൾ ആണെന്നൊക്കെ പറഞ്ഞു. അതിന് കാരണം എന്താണ്, ഇവിടെയുള്ള ടെമ്പറേച്ചർ ഒക്കെ പറയുന്നത് നമ്മളുടെ ഈ ഒരു എന്താണ് റോക്സിനൊക്കെ പാർഷ്യലി മെൽറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടെമ്പറേച്ചർ ആണ് ഈ ഭാഗങ്ങളിലൊക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മളെ ഇവിടെയുള്ള റോക്കുകളൊക്കെ എന്താണ് കുറച്ച് ഫ്ലെക്സിബിൾ ആണ്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിള് നമ്മൾ ഒരു പി വി സി പൈപ്പ് നമ്മൾ ചൂടാക്കും അല്ലെ. ചൂടാക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട രീതിയിലേക്ക് എന്ത് ചെയ്യാം, അതിനെ മടക്കി ഒതുക്കി വെക്കാം അല്ലെ, ബെൻഡാക്കാം. അപ്പൊ അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു മെൽട്ടിങ് പോയിന്റ് ഒക്കെ വെച്ചിട്ട് എന്താണ് ഇവിടെ ഉള്ള അധിക മിനറൽസും എന്താണ് ഒരു പാർഷ്യലി മെൽട്ട് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. അപ്പൊ ഈ നമ്മുടെ എന്താണ് ലെയറിൽ നിന്ന്, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഓക്കെ നമ്മൾ പറഞ്ഞു ഏത് നമ്മുടെ ലിത്തോസ്ഫിയർ പറഞ്ഞു, ലിത്തോസ്ഫിയർ പറഞ്ഞ അടിയിലുള്ള ഈ ലെയർ, ഈ ലെയറിൽ നിന്നാണ് എന്ത് കൂടുതലും മാഗ്മ അല്ലെ, മാഗ്മ ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ മാഗ്മയുടെ ഉറവിടം എന്നറിയപ്പെടുന്ന ലെയർ ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്, നമ്മുടെ ആസ്റ്റിനോസ്ഫിയർ. മാഗ്മ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചു വന്നതല്ലേ അല്ലെ. ഓക്കെ, അപ്പം നമ്മുടെ മാഗ്മയുടെ ഉറവിടം എന്നറിയപ്പെടുന്ന ഒരു പാളിയും കൂടിയാണ് നമ്മുടെ ആസ്റ്റിനോസ്ഫിയർ. അപ്പൊ ആസ്റ്റിനോസ്ഫിയറിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്, എന്തൊക്കെയാ പഠിച്ചത് നമ്മള് ആസ്റ്റിനോസ്ഫിയറിന്റെ പ്രത്യേകത? അപ്പൊ നമ്മൾ ലിത്തോസ്ഫിയർ പറഞ്ഞു അല്ലെ. ലിത്തോസ്ഫിയറിൽ നമ്മൾ പറഞ്ഞു എന്താണ്, ലിത്തോസ്ഫിയർ സോളിഡ് ആണ് പക്ഷെ റിജിഡ് ആണ് അല്ലെ, അതായത് അത്ര ഫ്ലെക്സിബിൾ അല്ല ആള്, ഭയങ്കര എന്താണ് ഹാർഡാണ്. ഓക്കെ, എന്നാൽ നമ്മുടെ ആസ്റ്റിനോസ്ഫിയർ എന്താണ്, ആസ്റ്റിനോസ്ഫിയർ അത് സോളിഡ് ഒക്കെ തന്നെയാണ് പക്ഷെ എന്താണ് കുറച്ച് ഫ്ലെക്സിബിൾ ആണ്, അല്ലെങ്കിൽ ഡക്റ്റൈൽ ആണ്, അല്ലെങ്കിൽ വീക്ക് ആണ്. ഓക്കെ, അത്ര കാഠിന്യം ഒന്നുമില്ല അവിടെ. ഓക്കെ, പിന്നെന്താ നമ്മളെ ആസ്റ്റിനോസ്ഫിയറിന്റെ പ്രത്യേകത, അധികവും മാഗ്മ ഇവിടെ ഉറവിടം അല്ലെ, അധിക മാഗ്മയുടെ നമ്മുടെ ഭൂമിയിലുള്ള മാഗ്മയുടെ പ്രധാനമായിട്ടുള്ള ഒരു ഉറവിടമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ആസ്റ്റിനോസ്ഫിയർ ആണ്. ദെൻ നമ്മുടെ ലിത്തോസ്ഫിയറിന്റെ മറ്റു പ്രത്യേകത എന്താ, ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് നമ്മൾ പ്ലേറ്റ് ടെക്ടോണിക് അല്ലെങ്കിൽ പ്ലേറ്റ്സ് എന്ന് വിളിക്കും അല്ലെ, ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് നമ്മൾ ഇതിനെ വിളിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ, അങ്ങനെ പോയിന്റ് വൈസ് ആക്കി നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ, ഇത്രയൊക്കെയുള്ളൂ. കുറേ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് കണ്ടന്റ് കൊടുത്തിന് നമുക്ക് ആവശ്യമുള്ളത് മാത്രമാണ്, കാരണം ഈ ഒരു റെക്കോർഡഡ് ക്ലാസ് ആയതുകൊണ്ട് ഒരുപാട് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തുമ്പോൾ നിങ്ങൾക്കും അത് ബോറായിട്ട് തോന്നും. കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്താൽ മതി ജസ്റ്റ്. ഓക്കെ, ദെൻ അടുത്തത് നമുക്ക് പഠിക്കാനുള്ള ലെയർ ആണ് മീസോസ്ഫിയർ അല്ലെ, തേർഡ് ലെയർ ആണ് നമ്മളുടെ മീസോസ്ഫിയർ അല്ലെ. ഓക്കെ, ദെൻ ബിനീത് ദ ആസ്റ്റിനോസ്ഫിയർ ഈസ് ദ റെസ്റ്റ് ഓഫ് മാൻഡിൽ കോൾഡ് മീസോസ്ഫിയർ. ഓക്കെ, അതായത് നമുക്ക് ഇപ്പൊ നമ്മൾ കിട്ടിയിരിക്കുന്ന ലെയർ നോക്കാം നമ്മുടെ. ഓക്കെ, ഇപ്പൊ നമ്മൾ കിട്ടിയിരിക്കുന്നത് നമുക്ക് ലിത്തോസ്ഫിയർ കിട്ടി അല്ലെ, ഇത് ലിത്തോസ്ഫിയർ. ഓക്കെ, ഇത് നിങ്ങൾക്ക് നമുക്ക് ആസ്റ്റിനോസ്ഫിയർ ആക്കാം അല്ലെ, ആസ്റ്റിനോസ്ഫിയർ.
ഓക്കെ ദെൻ അത് കഴിഞ്ഞിട്ട് മാന്റിൽ ഏകദേശം ഇത് വരെയാണുള്ളത് അല്ലേ ഇത് കഴിഞ്ഞ് ഇവിടെ കോറാണ് അപ്പം ഈ ആസ്റ്റനോസ്ഫിയർ കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന മാന്റലിന്റെ എല്ലാ ഭാഗത്തെയും ഉൾക്കൊള്ളുന്ന ഭാഗമാണ് എന്ത് മീസോസ്ഫിയർ ഓക്കെ അപ്പം മാന്റലിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ടും രണ്ട് ഡിവിഷൻ വരുന്നുണ്ട് അല്ലേ ലിത്തോസ്ഫിയർ കുറച്ച് ഭാഗം വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മുടെ ആസ്റ്റനോസ്ഫിയറും മീസോസ്ഫിയറും അതിൽ വരുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മളെ കെമിക്കൽ ഡിവിഷനിൽ തന്നെ വ്യത്യസ്ത ഫിസിക്കൽ നേച്ചർ ആണ് കാണുന്നത് ഓക്കെ അത് ഡിപ്പെൻഡ്സ് ഓൺ അവിടുത്തെ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഒക്കെയാണ് അവിടുത്തെ അതിന്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് അതിനെ എത്തിക്കുന്നത് ഓക്കെ ദെൻ ഇതില് മീസോസ്ഫിയറിനെ നമുക്ക് അപ്പർ മീസോസ്ഫിയർ എന്നും ലോവർ മീസോസ്ഫിയർ എന്നും നമുക്ക് എന്ത് ചെയ്യാം ഡിവൈഡ് ചെയ്യാം നമുക്ക് നോക്കാം അപ്പർ മീസോസ്ഫിയർ എന്താണ് മുഴുവനായിട്ടും ഒരു സോളിഡ് ഫോമിൽ തന്നെയാണ് കാണുന്നത് ഓക്കെ ദ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഓഫ് റോക്സ് ഇൻ ദ മീസോസ്ഫിയർ കീപ് ഇറ്റ് ഫ്രം ബ്രേക്കിംഗ് therefore no earthquakes originate from the mesosphere appo nammude upper mesosphere adha mesosphere inde mugal bhagam le korchu bhagam namukku upper mesosphere nu parayam ivadatha pratheedam parnale ivade illa temperature ivade illa mardam idu enna cheyunu idu endha cheyunu parnale ee pressure um temperature um shilagalokke endha cheya shilagalokke ee mesosphere illa shilagalokke ബ്രേക്ക് ചെയ്യുന്നതിൽ നിന്നും അതിനെ തടഞ്ഞു നിർത്തുന്നുണ്ട് അതായത് ഇവിടുത്തെ ഉയർന്ന പ്രഷറും ഉയർന്ന ടെമ്പറേച്ചറും ശിലകള് പൊട്ടിപ്പോകാതെ ശിലകൾക്ക് വിള്ളൽ സംഭവിച്ച് അത് പൊട്ടിപ്പോകാതെ അതിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട് അവയെ തടഞ്ഞു നിർത്തുന്നുണ്ട് ഓക്കെ ആയതിനാൽ ഇവിടെ എന്തില്ല നോ എർത്ത് കേക്സ് അല്ലേ ഇത്തരം പ്രദേശങ്ങൾ എന്തില്ല അല്ലെങ്കിൽ നമ്മുടെ ഈ മീസോസ്ഫിയറിന് ഒരു എർത്ത് കേക്സ് നമുക്ക് ഫോം ചെയ്യില്ല ഓക്കെ അപ്പൊ എർത്ത് കേക്സ് രൂപപ്പെടാത്ത അല്ലെങ്കിൽ എർത്ത് കേക്സിന്റെ ആ ഒരു ഫോക്കസ് ആയിട്ട് മാറാത്ത ഒരു ലെയർ ആണ് ഇത് നമ്മുടെ മീസോസ്ഫിയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം അവിടുത്തെ ഉയർന്ന പ്രഷറും ഉയർന്ന ടെമ്പറേച്ചറൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അവിടുത്തെ ആ ഒരു പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ അതെന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ശിലകളൊക്കെ പൊട്ടിപ്പോകുന്നതിൽ നിന്ന് തടഞ്ഞു വെക്കുന്നുണ്ട് അതായത് നല്ല റിജിഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ഇങ്ങനെ പൊട്ടുമ്പല്ലേ കൂടുതൽ ഡിസ്പ്ലേസ്മെന്റും എനർജിയൊക്കെ റിലീസ് ചെയ്യാം ഓക്കെ അതായത് നിങ്ങളെ കയ്യിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു സ്കെയിൽ ഉണ്ട് അല്ലേ ആ ഒരു സ്കെയിൽ നിങ്ങൾ ബെൻഡ് ആക്കും ഒരു പ്ലാസ്റ്റിക് രൂപത്തിലുള്ള സ്കെയിൽ ആണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു റിജിഡ് ആയിട്ടുള്ള സംഭവമാണെങ്കിൽ അത് നമ്മൾ എത്ര ഇങ്ങനെ ബെൻഡ് ആകുന്നതനുസരിച്ച് അതിന്റെ ഇലാസ്റ്റിക് ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റിൽ അപ്പുറം അത് ഇങ്ങനെ എന്ത് ചെയ്യും ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്പ്ലേസ് ആകും ഒരുപാട് എനർജി ഇവിടെ സ്റ്റോർ ചെയ്ത എനർജി ഒക്കെ റിലീസ് ചെയ്യും അപ്പൊ അങ്ങനെ ഒരു ബ്രേക്കിംഗ് അല്ലെങ്കിൽ അങ്ങനെ അതിനെ എന്താണ് ഒരു ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഈ ഒരു മേഖലയിലില്ല കാരണം ഇവിടെ പ്രഷറും ടെമ്പറേച്ചറും ഇതിനെ എന്ത് ചെയ്യും അതിന് വേണ്ട രീതിയിൽ ഫ്ലെക്സിബിൾ ആക്കിയിട്ട് അവിടെ നിർത്തും അപ്പം അത്തരത്തിലുള്ള ഒരു ബ്രേക്കിംഗ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഫ്രാക്ചറിങ് ഒന്നും അവിടെ സാധ്യമാകില്ല എന്നാണ് സാരം മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ദെൻ അടുത്ത പോയിന്റ് ഏതാണ് ലോവർ മീസോസ്ഫിയർ ആണ് ഓക്കെ ലോവർ മീസോസ്ഫിയർ എന്ന് പറയുന്നത് ദ ലോവർ മീസോസ്ഫിയർ സ്റ്റാർട്സ് അറ്റ് ദ ഡെപ്ത് ഓഫ് 660 kilometers ഫ്രം എർത്ത് സർഫസ് അതായത് നമ്മളെ എർത്തിന്റെ സർഫസിൽ നിന്ന് അല്ലെ എർത്തിന്റെ സർഫസിൽ നിന്ന് അല്ലെ ഭൂമിയുടെ സർഫസിൽ നിന്ന് ഏകദേശം 660 kilometers നിന്ന് അല്ലെ ആ ഒരു ഡെപ്തിൽ നിന്നും തുടങ്ങിയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോ ദ ലോവർ മീസോസ്ഫിയർ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ 660 kilometers കഴിഞ്ഞതിൽ നിന്നും ബാക്കി നമ്മളെ മാന്റലിന്റെ എന്താണ് ബൗണ്ടറി വരെ അടിയിൽ അല്ലെ മാന്റലിന്റെ അതായത് കോറിലേക്ക് കടക്കുന്ന ബൗണ്ടറി വരെയാണ് നമ്മുടെ ലോവർ മീസോസ്ഫിയർ കടക്കുന്നത് അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും 660 kilometers നിന്നും ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും എന്താണ് 660 kilometers നിന്നും തുടങ്ങി ഓക്കെ അതായത് മീൻ ചെയ്യുന്നത് മനസ്സിലാന്ന് വിചാരിക്കുന്നു അതായത് നമ്മുടെ ഭൂമിയുടെ സർഫസ് ഇതാണ് അല്ലെ ഇതാണ് സർഫസ് ഉപരിതലം അല്ലെ ഈ ഉപരിതലത്തിൽ നിന്ന് നമ്മൾ സഞ്ചരിച്ച് 660 kilometers കഴിഞ്ഞാൽ മാത്രമാണ് ആര് തുടങ്ങുന്നത് ലോവർ മീസോസ്ഫിയർ തുടങ്ങുന്നത് ഏതുവരെയാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കോറിന്റെ ആ ബൗണ്ടറി വരെയാണ് ഓക്കെ എന്ന് വിചാരിക്കുന്നു ഞാൻ അടുത്ത പോയിന്റ് അറ്റ് ദാറ്റ് ഡെപ്ത് ദർ ഈസ് ആൻ അബ്രപ്റ്റ് ഇൻക്രീസ് ഇൻ ഡെൻസിറ്റി എന്നാൽ നമ്മൾ ഈ 660 kilometers ഇങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള മെറ്റീരിയൽസിന്റെ അല്ലെങ്കിൽ ധാതുക്കളുടെ ഡെൻസിറ്റിയിൽ വലിയ വേരിയേഷൻ വരും ഓക്കെ വലിയ സാന്ദ്രത അനുഭവപ്പെടും ഓക്കെ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെയുള്ള ധാതുക്കളുടെ ഒക്കെ സാന്ദ്രതയിൽ വലിയ വ്യത്യാസം വരും പെട്ടെന്നുള്ള ഒരു ഇൻക്രീസ് അതായത് ഈ 660 എന്നുള്ള ഈ ബൗണ്ടറി കടന്ന് നമ്മൾ വീണ്ടും അടിയിലേക്ക് വരുമ്പോൾ അവിടെ എന്ത് ചെയ്യും വലിയ രീതിയിൽ ധാതുക്കളുടെ ഡെൻസിറ്റിയിലുള്ള വ്യത്യാസം വരും അതുകൊണ്ട് തന്നെയാണ് ഇതിനെ വേറെ ലോവർ മീസോസ്ഫിയറും മറ്റതിന് അപ്പർ മീസോസ്ഫിയറൊക്കെ നമ്മൾ കാണിക്കുന്നത് ഓക്കെ ദിസ് ഇൻക്രീസ് ഈസ് കോസ്ഡ് ബൈ
changed in the crystal structure of the most abundant minerals in the rock. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലെ ഡെൻസിറ്റിയിലുള്ള ആ ഒരു വേരിയേഷൻ വലിയ വർധനവ് വരാൻ കാരണം നമ്മുടെ ശിലകളിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ധാതുക്കളുടെ ശിലകളിൽ കാണപ്പെടുന്ന ധാതുക്കളുടെ ക്രിസ്റ്റൽ സ്ട്രക്ചർ അല്ലേ, അതിൻ്റെ ആ ഒരു അറ്റോമിക് സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ചസ് ആണ്. ഓക്കെ, അപ്പൊ അതിലുണ്ടാകുന്ന ഒരു മാറ്റമാണ് ഇവിടെ ആ ഡെൻസിറ്റി എന്താണ് കൂടാൻ കാരണം. നമുക്കറിയാം നമ്മുടെ എർത്തിന്റെ ക്രസ്റ്റിൽ നിന്നും അല്ലെങ്കിൽ സർഫസിൽ നിന്നും താഴോട്ട് വരുന്നതനുസരിച്ച് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്, വർദ്ധിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഹൈ പ്രഷർ ആയത് കാരണം ഇവിടെ രൂപപ്പെടുന്ന ധാതുക്കൾക്കൊക്കെ ഉയർന്ന സാന്ദ്രതയായിരിക്കും. ഓക്കെ, അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. അടുത്ത ലെയറാണ് ഔട്ടർ കോർ. ഓക്കെ, ദെൻ ഔട്ടർ കോർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഔട്ടർ കോർ എന്ന് പറയുന്നത് ദ ബോട്ടം ഓഫ് ദ മീസോസ്ഫിയർ ഇസ് ദ ബൗണ്ടറി വിത്ത് ദ എർത്ത്സ് കോർ അല്ലെ. അതായത് നമ്മൾ മീസോസ്ഫിയർ കഴിഞ്ഞാൽ അതിന് താഴെയായിട്ട് കാണപ്പെടുന്നതാണ് എന്ത്, നമ്മുടെ ഔട്ടർ കോർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദ കോർ ഈസ് അബൌട്ട് ട്വൈസ് ആസ് ഡെൻസ് ആസ് ദ ക്രസ്റ്റ് ആൻഡ് അബൌട്ട് 1.5 ടൈംസ് ആസ് ഡെൻസ് ആസ് ദ മാന്റിൽ. ഓക്കെ, നമ്മുടെ കോറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മളുടെ ക്രസ്റ്റിനേക്കാളും എന്താണ്, ക്രസ്റ്റിനേക്കാളും രണ്ട് മടങ്ങ്. ഓക്കെ, ക്രസ്റ്റിനേക്കാളും രണ്ട് മടങ്ങ് എന്താണ്, രണ്ട് മടങ്ങ് സാന്ദ്രത കൂടുതലാണ് ആർക്ക്, നമ്മുടെ കോറിന്. ഓക്കെ, അതായത് നമ്മുടെ ക്രസ്റ്റ് ഉണ്ടല്ലോ അല്ലെ, കെമിക്കൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ ക്രസ്റ്റ് പഠിച്ചില്ലായിരുന്നു, ആ ക്രസ്റ്റിനേക്കാളും രണ്ട് മടങ്ങ് സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി കൂടുതലാണ് ആർക്ക്, നമ്മുടെ കോറിന്. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് എന്താണ്, ദെൻ അബൌട്ട് 1.5 ടൈം ആസ് ഡെൻസ് ആസ് മാന്റിൽ. അതുപോലെ മാന്റിലിനേക്കാൾ 1.5 മടങ്ങ് എന്താണ്, മാന്റിലിനേക്കാൾ 1.5 മടങ്ങ് ഡെൻസ് കൂടുതലാണ് കോറിന്. അപ്പൊ ക്രസ്റ്റിനെ ആയിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ക്രസ്റ്റിന്റെ ഡെൻസിറ്റിയെക്കാളും 2 മടങ്ങും നമ്മളുടെ മാന്റിലിന്റെ ഡെൻസിറ്റിയെക്കാളും 1.5 മടങ്ങും കൂടുതലാണ് ആർക്ക്, ഡെൻസിറ്റി, നമ്മുടെ കോറിന്റെ ഡെൻസിറ്റി. ഓക്കെ, ജസ്റ്റ് ഓർത്ത് വെക്കാം. ദെൻ അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, ദ ഔട്ടർ കോർ ഈസ് ലിക്വിഡ്. ഓക്കെ, നമ്മുടെ ഔട്ടർ കോർ എന്ന് പറയുന്നത് എന്താണ്, ലിക്വിഡ് ഫോമിലാണ് കാണുന്നത്. ഓക്കെ, കാരണം ഇവിടുത്തെ ഉയർന്ന ടെമ്പറേച്ചർ കാരണം ഇവിടെ എന്താ ഫുള്ള് മെൽട്ട് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും നിൽക്കുക. അപ്പോൾ ഇത് നമ്മൾ ശാസ്ത്രജ്ഞർ എങ്ങനെയാണ് ഇതിപ്പോ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഭൂമിയിലേക്ക് നമ്മൾ കുഴി കുഴിച്ചിട്ടോ അല്ല ഡയറക്റ്റ് നമ്മൾ അതിൻ്റെയൊക്കെ ഇറങ്ങി ചെന്ന് എക്സ്പ്ലോർ ചെയ്തതെന്നല്ല, ഇതൊക്കെ നമ്മളെ ഭൂമിന്റെ അടിയിൽ നിന്ന് വരുന്ന സീസ്മിക് വേവ്സിനൊക്കെ നമ്മൾ എന്താണ് മെഷർ ചെയ്തിട്ട് അതിനൊക്കെ നമ്മൾ കംപ്ലീറ്റ് പഠന വിധേയമാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇത്തരത്തിൽ ഇതിനൊക്കെ ഇവിടെ പിക്ചർ കൊടുക്കുന്നത്, അത്ര അത്ര ക്ലാരിറ്റി പോരാ. അപ്പൊ അതിനൊക്കെ പഠനം നടത്തി നമ്മൾ ലിക്വിഡ് ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാണ്. അതായത് നമ്മളെ സീസ്മിക് വേവ്സ് ആയിട്ടുള്ള എസ് വേവ്സ് എന്ന് പറയുന്നത് ഈ ലെയറിലൂടെ പാസ് ചെയ്യില്ല. അതായത് ഇവിടെ നമ്മളെ എർത്തിന്റെ എവിടെയെങ്കിലും ഒരു വശത്ത് എർത്ത് കേക്സ് ഉണ്ടായിരുന്നു വിചാരിക്കും, അപ്പൊ അതിന്റെ ഇതിലൂടെ പാസ് ചെയ്തിട്ട് എന്താണ് ഇപ്പുറത്തേക്ക് ചിലപ്പം നമുക്ക് മറ്റ് വേവ്സ് ഒക്കെ വരാം, പ്രൈമറി വേവ്സ് ഒക്കെ വരാം അല്ലെ. അപ്പൊ സെക്കൻഡറി വേവ്സ് ആയിട്ടുള്ള എസ് വേവ്സ് എന്താണ്, ഒരു ഷിയർ വേവ്സ് അല്ലെങ്കിൽ എന്താണ് ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ്. അപ്പൊ ട്രാൻസ്വേഴ്സ് വേവ്സ് നിങ്ങൾ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ അനുപ്രസ്ഥ തരംഗങ്ങൾ എന്നൊക്കെ പഠിച്ചിട്ടില്ല അല്ലെ. ഓക്കെ, അത് എന്ന് പറയുന്നത് എന്താണ്, ലിക്വിഡിലെ ഒന്നും എന്ത് ചെയ്യില്ല, ലിക്വിഡിലൂടെ ഒന്നും എന്ത് ചെയ്യില്ല, ദ്രാവകങ്ങളിലൂടെ എന്ത് ചെയ്യില്ല, അത് പാസ് ചെയ്യില്ല. ഓക്കെ, കടന്നു പോകില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ എന്താണ് നമ്മുടെ ഔട്ടർ കോർ ലിക്വിഡ് ആണെന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ സീസ്മിക് വേവ്സ് ആയിട്ടുള്ള എസ് വേവ്സ് ഈ ഒരു ലെയറിലൂടെ പാസ് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ അതിനെ മനസ്സിലാക്കിയതാണ് ഈ ലെയറിന്റെ പ്രത്യേകത, അതിന് എന്താണ് ഒരു ലിക്വിഡ് ഫോം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത പോയിന്റ് ഇന്നർ കോർ ആണ്. അടുത്തത് ഇന്നർ കോർ, ദ ഇന്നർ കോർ ഈസ് സോളിഡ്. ഇന്നർ കോർ സോളിഡ് ആണ്, ഔട്ടർ കോർ ലിക്വിഡ് ആണ്, ഇന്നർ കോർ സോളിഡ് ആണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കില്ല അല്ലെ, ഭൂമിയുടെ താഴ്ത്തു വരുമ്പോൾ പ്രഷറും ടെമ്പറേച്ചറും കൂടി വരികയാണ് അല്ലെ. അപ്പൊ അത് സത്യമാണ്, പ്രഷറും ടെമ്പറേച്ചറും കൂടി വരുന്നു. അപ്പൊ ഔട്ടർ കോറിനേക്കാളും കുറച്ചും പാടെ കൂടുതൽ പ്രഷർ ഉണ്ട് നമ്മളുടെ ആർക്ക്, ഇന്നർ കോറിന്. നോക്കാം നമുക്ക്, ദ ഇന്നർ ആൻഡ് ഔട്ടർ കോർ ആർ മെയ്ഡ് ഓഫ് സെയിം അയൺ റിച്ച് മെറ്റാലിക് കോമ്പോസിഷൻ. ഇന്നർ കോർ ആയിക്കോട്ടെ ഔട്ടർ കോർ ആയിക്കോട്ടെ രണ്ടും എന്താണ് കെമിക്കൽ കോമ്പോസിഷൻ ഒക്കെ കറക്റ്റ് തന്നെയാണ്, അല്ലെങ്കിൽ കെമിക്കൽ കാരക്ടറിസ്റ്റിക്സ് ഒക്കെ എന്താണ് കറക്റ്റ് ആണ്. ഓക്കെ, അയൺ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ മെറ്റാലിക് കോമ്പോസിഷൻ ആണ് അവിടെ ഉള്ളത്. The temperature of the inner core is not very much greater than the temperature of the outer core. Outer core na abekshichittu endana inner core na valiya valiya reethilulla temperature variation onnu avade illa. Okay, cheriya slightly aayittulla difference okke thanne avade ullu. Pakshe the pressure on the inner core is high enough to keep it in the solid state. Pakshe nammade inner core il endundu uyarna mardam undu, aa mardam endeyum idine melt aava sammadikkade adine aa oru pressure aayittu endeyum adine solid form aayittu endeyum keep cheyyum എന്നുള്ളതാണ് വസ്തുത, വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ,
ഇനി നിങ്ങൾക്ക് ഈ ചാർട്ടാണ്, ഈ ചാർട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇതിലിട്ട്. അതിന്റെ ബൗണ്ടറി തിക്നെസ് ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുള്ള 6 ലെയർ, ഓക്കെ, ഈ 6 ലെയർ ഇതിലുണ്ട്. ഓക്കെ, അപ്പോ അതിന്റെ പ്രോപ്പർട്ടീസ് ഇതിലുണ്ട്, അതിന്റെ തിക്നെസ് ഇതിൽ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത നമുക്ക് ബേസിക് കോമ്പണൻസ് ഓഫ് എർത്ത് സിസ്റ്റം ആണ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇതിലെവിടെയും വരയ്ക്കാനുള്ള സ്പേസ് വരുന്നില്ലല്ലോ. യെസ്, വരയ്ക്കാം അല്ലേ. ഓക്കെ, ദെൻ ഓക്കെ, പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഇന്നർ കോർ എന്ന് പറയുന്നത് എന്താണ്? സോളിഡും ഔട്ടർ കോർ ലിക്വിഡുമാണ്. അത് നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോകരുത്. അപ്പോ അതിന് പ്രധാനമായിട്ടുള്ള കാരണം, ഔട്ടർ കോർ ലിക്വിഡ് ആണ് കാരണം എന്താണ്? ഇവിടെ ഹൈ ടെമ്പറേച്ചർ ആണ്. ആ ടെമ്പറേച്ചർ കാരണം എന്തെയും അവിടെയൊക്കെ മെൽട്ട് ആയിട്ട് അല്ലെങ്കിൽ ഉരുകിയ അവസ്ഥയിലായിരിക്കും. പക്ഷെ ഇന്നർ കോർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയത് ഏറ്റവും കേന്ദ്രത്തിലുള്ള ഭാഗം അല്ലെ, എല്ലാ ഭാഗത്തുനിന്നും പ്രഷർ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ എല്ലാ ഭാഗത്തുനിന്നും ഏറ്റവും പ്രഷർ അനുഭവപ്പെടുന്ന ഒരു ഏരിയ ഉണ്ടാവും. ആ ഏരിയ ആയതുകൊണ്ട് ഇവിടെ എന്താണ്, ഇവിടുത്തെ ഈ പ്രഷർ എന്ന് പറയുന്നത് ഇതിനെന്ത് ചെയ്യും, ഒരു സോളിഡ് ആയിട്ടാണ് അതിനെ അവിടെ കീപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്ന ഒരു ചലനം പറഞ്ഞാൽ, സീസ്മിക് വേവ്സ് ഒക്കെ വെച്ചിട്ട് നമ്മളെ ഭൂമിയിൽ നിന്നും ഫോം ചെയ്യുന്ന അല്ലെ എർത്ത് ക്വേക്സിന്റെ ഫലമായിട്ട് റിലീസ് ചെയ്യുന്ന സീസ്മിക് വേവ്സ് ഒക്കെ പഠന വിധേയമാക്കിയിട്ടാണ് നമ്മൾ ഔട്ടർ കോർ ഇന്നർ കോർ എന്ത് ഫോം ആണെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞു അല്ലെ. അപ്പോ ഈ ലിത്തോസ്ഫിയറിനെ നമ്മൾ ശിലാമണ്ഡലം എന്നൊക്കെ ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഇതിന്റെ കറക്റ്റ് മലയാളങ്ങളുണ്ട്. എനിക്ക് മലയാളം നോട്ട്സ് അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടേംസ് തന്നെ ഉപയോഗിക്കാൻ. ഈ ലിത്തോസ്ഫിയർ എന്ന് എഴുതിയിട്ട് നിങ്ങൾ എക്സാമിന് ലിത്തോസ്ഫിയർ എന്ന് എഴുതിയാലും ഒരു കുഴപ്പമില്ല. ലിത്തോസ്ഫിയർ എന്നൊക്കെ എഴുതുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതൊക്കെ അങ്ങനെയുള്ള ടേമുകളാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ലിത്തോസ്ഫിയറോടെ ശിലാമണ്ഡലം എന്നൊക്കെ എഴുതി വെക്കാം. വേണമെങ്കിൽ റിജിഡ് ആണ്, ബ്രിട്ടിൽ ആണ് അല്ലെ, ഷാലോ ഡെപ്ത് ആണ്. 5 to 200 kilometers ആണ് ഇതിന്റെ ഒരു ആവറേജ് തിക്നെസ് എന്ന് പറയുന്നത്. ദെൻ ആസ്റ്റിനോസ്ഫിയർ. അപ്പൊ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് നമ്മുടെ ക്രസ്റ്റും മാൻഡിലും പാട് ഉൾപ്പെട്ട ഒരു യൂണിറ്റ് ആണെന്ന് ഓർത്ത് വെക്കാം. ദെൻ ആസ്റ്റിനോസ്ഫിയർ എന്ന് പറയുന്നത് മാൻഡിലിന്റെ ബാക്കി കുറച്ച് ഭാഗം. അപ്പർ മീസോസ്ഫിയർ എന്ന് പറയുന്നത് ലോവർ മീസോസ്ഫിയർ എന്ന് പറയുന്നത് ബാക്കി വരുന്ന മാൻഡിലിന്റെ ഭാഗങ്ങൾ കവർ ചെയ്യുന്നു അല്ലെ. അതൊക്കെ ജസ്റ്റ് ഇതിന്റെ കൂടെ ഇങ്ങനെ ഓർത്ത് വെച്ച് പോവാ. ദെൻ ഓരോന്നിന്റെയും തിക്നെസ്സും ഇതിൽ പറയുന്നുണ്ട്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ലാന്ന് തോന്നുന്നു. ഓക്കെ, ദെൻ അടുത്ത പാർട്ടിൽ നമുക്ക് ഇതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് ഇതിന്റെ ബാക്കി എടുക്കാം. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താ, എർത്തിന്റെ ദ ബേസിക് കോമ്പണൻസ് ഓഫ് ദ എർത്ത് സിസ്റ്റം ആണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.